ഈയൊരു വീഡിയോയുടെ തമ്പനയിൽ എന്തിനായിരിക്കാം ഇങ്ങനെ കൊടുത്തത് എന്ന് തോന്നിയിട്ടായിരിക്കാം കുറച്ചാളുകളെങ്കിലും വീഡിയോ കാണാനായി വന്നിട്ടുണ്ടാവുക. ഡീബ് കൂപ്പർ എന്ന കുപ്രസിദ്ധ കുറ്റവാളിയുടെ കഥ, അതിനെന്തിനായിരിക്കാം ഇങ്ങനെയൊരു തമ്പനയിൽ, എന്തായിരിക്കാം ആ തമ്പനയിലും ഇതുമായുള്ള ബന്ധം, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കഥയുടെ ഒപ്പം മനസ്സിലാക്കാം. 24 നവംബർ 1971. ഒരു കറുത്ത മഴക്കോട്ടും ഇരുണ്ട സ്യൂട്ടും ടൈയും ധരിച്ച ഒരാൾ അമേരിക്കയിലെ ഒറിഗോണിലെ പോർട്ട്ലാൻഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തി. കറുത്ത സ്യൂട്ട് കേസുമായി അയാൾ നോർത്ത് വെസ്റ്റ് ഓറിയന്റഡ് എയർലൈൻസ് കൗണ്ടറിൽ പോയി വാഷിംഗ്ടണിലെ സിയാറ്റിലേക്ക് വൺ വേ ടിക്കറ്റ് ആവശ്യപ്പെട്ടു. അന്നത്തെ കാലത്ത് ഒരു വ്യക്തിക്ക് എയർലൈൻ ടിക്കറ്റ് വാങ്ങുന്നതിനോ ഒരു വിമാനത്തിൽ കയറുന്നതിനോ യാതൊരു തിരിച്ചറിയൽ രേഖയും ആവശ്യമുണ്ടായിരുന്നില്ല. ഡാൻ കൂപ്പർ എന്ന പേര് നൽകി അയാൾ ടിക്കറ്റ് എടുത്തു. ശേഷം എന്തു സംഭവിച്ചെന്നു. 20 ഡോളർ പണമടച്ച് ടിക്കറ്റുമെടുത്ത് ബോയിങ് 727 വിമാനത്തിൽ 30 മിനിറ്റ് ദൈർഘ്യമുള്ള യാത്രയ്ക്കായി അയാൾ ഫ്ലൈറ്റ് 305 കയറി. ഉച്ചയ്ക്ക് 2:50 യാത്ര. പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ കൂപ്പർ എയർ ഹോസ്റ്റസുമാരിൽ ഒരാൾക്ക് ഒരു കുറിപ്പ് നൽകി. കുറിപ്പിൽ ഒരു പിക്കപ്പ് ലൈനും ഒരു ടെലിഫോൺ നമ്പറുമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് വിശ്വസിച്ച എയർ ഹോസ്റ്റസ് അത് അവഗണിച്ചു. കൂപ്പർ പതിയെ അവരുടെ അടുത്തേക്ക് തല ചായച്ച് വന്ന ശേഷം ശബ്ദം മടക്കി പറഞ്ഞ കാര്യം അവരെ ഞെട്ടിച്ചു. മിസ് നിങ്ങളാ കുറിപ്പ് നോക്കുന്നത് നന്നായിരിക്കും, എൻ്റെ കയ്യിൽ ഒരു ബോംബുണ്ട്. കുറിപ്പിൽ കൃത്യമായി രേഖപ്പെടുത്തിയ വാക്കുകൾ എന്തായിരുന്നു എന്നത് അജ്ഞാതമാണ്. കാരണം കൂപ്പർ പിന്നീടത് തിരിച്ചു വാങ്ങിയിരുന്നു. എയർ ഹോസ്റ്റസ് ഭയത്തോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ കൂപ്പർ ശാന്തമായി കൈവശമുള്ള സൂട്ട്കേസ് തുറന്നു. ചില ചുവന്ന നിറത്തുള്ള വയറുകളും ഒരു കൂട്ടം കമ്പികളും ഒരു യന്ത്രത്തിൽ ഘടിപ്പിച്ചിരുന്നതാണ് അവർ കണ്ടത്. തുടർന്ന് കൂപ്പർ തൻ്റെ ആവശ്യങ്ങൾ അവരോട് പറഞ്ഞു. സിയാറ്റലിൽ ലാൻഡ് ചെയ്യുമ്പോൾ 2 ലക്ഷം ഡോളറും 4 പാരച്യൂട്ടുകളും വിമാനത്തിലെത്തിക്കണം. അയാൾ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ വിമാനം തകർത്ത് 36 യാത്രക്കാരെയും 6 ജീവനക്കാരെയും കൊല്ലുമെന്നായിരുന്നു ഭീഷണി. എയർ ഹോസ്റ്റസ് കുറിപ്പിൻ്റെ ആവശ്യങ്ങൾ പൈലറ്റിനെ അറിയിച്ചു. എയർ ട്രാഫിക് കൺട്രോളിനും ബന്ധപ്പെട്ട അധികാരികൾക്കും പൈലറ്റ് വിവരം കൈമാറി. നോർത്ത് വെസ്റ്റ് ഓറിയൻറ്റഡ് പ്രസിഡന്റ് പണം കൊടുക്കാമെന്ന് അംഗീകരിക്കുകയും ചെയ്തു. 2 മണിക്കൂർ ആകാശത്ത് ചുറ്റിക്കറങ്ങിയ ശേഷം വിമാനം വൈകുന്നേരം 5:39 സിയാറ്റിലിൽ ഇറങ്ങി. അപ്പോഴേക്കും അധികൃതർ കൂപ്പറിൻ്റെ ആവശ്യങ്ങളെല്ലാം തയ്യാറാക്കിയിരുന്നു. ശാന്തമായൊരു ഭാഗത്തേക്ക് എയർ ടാക്സി ആവശ്യപ്പെട്ട കൂപ്പർ അമേരിക്കൻ സ്നൈപ്പർമാരുടെ കാഴ്ച മറയ്ക്കാൻ കോക്പിറ്റ് ലൈറ്റുകൾ ഓഫാക്കണമെന്ന് പൈലറ്റുമാരോട് ആവശ്യപ്പെട്ടു. നോർത്ത് വെസ്റ്റ് എയർലൈൻസിൻ്റെ ഒരു ജീവനക്കാരൻ വിമാനത്തെ സമീപിക്കുകയും സീരിയൽ നമ്പറുകൾ എന്നിൽ ആരംഭിക്കുന്ന 10,000 $20 നോട്ടുകൾ കൈമാറുകയും ചെയ്തു. കൂടാതെ ഒരു പ്രാദേശിക സ്കൈ ഡൈവിംഗ് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന പാരച്യൂട്ടുകളും കൈമാറി. തൻ്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെ അപ്പോൾ തന്നെ 36 യാത്രക്കാരെയും എയർ ജീവനക്കാർ ഉൾപ്പെടെ 2 ജീവനക്കാരെയും വിട്ടയച്ചു. വിമാനത്തിൽ ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കെ മെക്സിക്കോ സിറ്റിയിലേക്ക് വിമാനം പറപ്പിക്കാൻ കൂപ്പർ പൈലറ്റുമാരോട് പറഞ്ഞു. മറ്റൊരു സ്റ്റോപ്പില്ലാതെ വിമാനത്തിന് മെക്സിക്കോയിൽ എത്താൻ സാധ്യമല്ലെന്ന് അവർ കൂപ്പറിന് ഉപദേശിച്ചു. നൊവാഡയിലെ റെനോ താഹോ വിമാനത്താവളത്തിൽ ഇന്ധനം നിറച്ചതിനു ശേഷം മെക്സിക്കോയിലേക്ക് പറക്കാമെന്ന് പൈലറ്റുമാർ സമ്മതിച്ചു. പിന്നീട് വിമാനം ഉയർന്നു പോകിയ ശേഷം 10,000 അടിയിൽ താഴെ മണിക്കൂറുകൾ 200 കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ ആവശ്യപ്പെട്ടു. അതേസമയം അടുത്തുള്ള വ്യോമസേനാ താവളത്തിൽ നിന്നുള്ള 2 യുദ്ധവിമാനങ്ങൾ ഇവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. എല്ലാ ജീവനക്കാരോടും കൂപ്പർ കോക്പിറ്റിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടു. അതിനു മുമ്പ് കൂപ്പർ അരയിൽ എന്തോ കിട്ടുന്നത് അവർ കണ്ടിരുന്നു. അത് പണമടങ്ങിയ ബാഗാണെന്ന് ജീവനക്കാർക്ക് മനസ്സിലായി. കോക്പിറ്റിൻ്റെ വാതിൽ അഴികളൊന്നും ഇല്ലാത്തതിനാൽ പുറകിൽ കൂപ്പർ എന്താണ് ചെയ്യുന്നതെന്ന് ജീവനക്കാർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. രാത്രി 8 മണി. പിൻഭാഗത്തെ എയർ സ്റ്റെയറുകൾ താഴ്ത്തിയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന കോക്പിറ്റിലെ അപായ ലൈറ്റുകൾ തെളിഞ്ഞു. രാത്രി 8:13
വിമാനത്തിൻ്റെ വാൽ ഭാഗത്തു നിന്ന് പെട്ടെന്ന് മുകളിലേക്കൊരു ചലനം അനുഭവപ്പെട്ടതായി ജീവനക്കാർ പറയുന്നു. എന്നാൽ വിമാനത്തെ പിന്തുടരുന്ന ചിറ്റുകൾ വിമാനത്തിൽ നിന്ന് ഒന്നും പുറത്തേക്ക് പോകുന്നതായി കണ്ടില്ലെന്നും അറിയിച്ചു. 2 മണിക്കൂറിന് ശേഷം വിമാനം വിജയകരമായി റെനോ എയർപോർട്ടിൽ എത്തി. FBI ഏജന്റുമാരും ലോക്കൽ പോലീസും വിമാനം വളഞ്ഞു. തുടർന്ന് അവർ വിമാനത്തിനുള്ളിൽ തിരച്ചിലുകളും നടത്തി. എന്നാൽ വിമാനത്തിനുള്ളിൽ എവിടെയും കൂപ്പറിനെ കണ്ടില്ല. സിഗരറ്റ് കുറ്റികൾ, പിന്നീട് ഭാഗിക DNA സാമ്പിൾ ലഭിച്ച ഒരു കറുത്ത ടൈ, 2 പാരച്യൂട്ടുകൾ, 66 അജ്ഞാത വിരലടയാളങ്ങൾ എന്നിവ മാത്രമാണ് കൂപ്പറിൻ്റെതായി വിമാനത്തിൽ അവശേഷിച്ചിരുന്നത്. ഒറിഗോൺ സ്വദേശിയായ DB കൂപ്പർ എന്നയാളെയാണ് ആദ്യം അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ഹൈജാക്കർ തൻ്റെ യഥാർത്ഥ പേര് ഉപയോഗിച്ചിരിക്കാമെന്ന അനുമാനത്തിലായിരുന്നു ഇത്. എന്നാൽ ഇയാളല്ല ഹൈജാക്കർ എന്ന് പെട്ടെന്ന് തന്നെ തെളിഞ്ഞെങ്കിലും മാധ്യമങ്ങൾ ഇയാളെ കുറ്റവാളിയായി ചിത്രീകരിക്കുകയും വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. തുടർന്നുള്ള മാസങ്ങളിലും വർഷങ്ങളിലും 800-ൽ ആളുകളെ പോലീസ് ചോദ്യം ചെയ്തു. കൂപ്പർ പാരച്യൂട്ടിൽ ലാൻഡ് ചെയ്ത സ്ഥലം കണ്ടെത്താൻ സംഭവം പോലീസ് പുനഃസൃഷ്ടിക്കുകയും പ്രദേശത്ത് സമഗ്രമായ തിരച്ചിലുകൾ നടത്തുകയും ചെയ്തു. എന്നാൽ കൂപ്പറിൻ്റെയോ പാരച്യൂട്ടിൻ്റെയോ പൊടി പോലും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായില്ല. February 1980 ഒരു സാധാരണ ദിവസം. ബ്രയാനി ഇൻഗ്രാം എന്ന 8 വയസ്സുകാരൻ പതിവ് പോലെ കളിക്കാനായി പുറത്തേക്ക് ഇറങ്ങുന്നു. എന്തോ പരിചയമില്ലാത്ത കുറേ കടലാസുകളും ബാഗും പുറത്ത് കിടക്കുന്നതായി കാണുന്നു. അടുത്തെത്തി നോക്കിയപ്പോഴാണ് അത് നോട്ട് കിട്ടുകളാണെന്ന് മനസ്സിലായത്. കോപ്പറിന് കൊടുത്ത ഡോളർ നോട്ട് കിട്ടുകളുടെ സീരിയൽ നമ്പറുകളുമായി സാമ്യമുള്ള ദ്രവിച്ചു തുടങ്ങിയ 3 പാക്കറ്റ് നോട്ട് കെട്ടുകൾ. മൊത്തം $5,800 കണ്ടെത്തിയത്. എന്നാൽ ഈ കണ്ടുപിടുത്തം ഉത്തരങ്ങളെക്കാളേറെ കൂടുതൽ ചോദ്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഉയർത്തിയത്. തുടക്കത്തിൽ തന്നെ FBI വിശ്വസിച്ചത് കൂപ്പർ വിമാനത്തിൽ നിന്നുള്ള വീഴ്ചയെ അതിജീവിച്ചിരുന്നില്ല എന്നാണ്. കനത്ത മഴയുള്ള രാത്രി, ഏകദേശം -7°C കാലാവസ്ഥയിൽ കോട്ടും സുരക്ഷാ ഹെൽമറ്റും ധരിക്കാതെയുള്ള ചാട്ടം അതിജീവിക്കാൻ കൂപ്പറിന് ഒരിക്കലും ആകില്ലെന്ന് FBI വാദിച്ചു. കൂപ്പറിന് നൽകിയ 4 പാരച്യൂട്ടുകളിൽ കൂപ്പർ തിരഞ്ഞെടുത്തത് ഏറ്റവും മോശമായ 2 എണ്ണമായിരുന്നുവെന്ന് അധികൃതർ പറയുന്നു. അതിനാൽ തന്നെ പാരച്യൂട്ട് ഉപയോഗിച്ചുള്ള പരിചയമോ വീഴ്ചയെ അതിജീവിക്കാൻ വേണ്ടത്ര അറിവോ കൂപ്പറിനില്ലായിരുന്നുവെന്നും അവർ പറയുന്നു. ഇനി അഥവാ കൂപ്പർ വീഴ്ചയെ അതിജീവിച്ചാലും തണുത്തുറഞ്ഞ പർവ്വതമേഖലയെ അതിജീവിക്കാൻ സാധ്യതയില്ലെന്നും FBI വിലയിരുത്തി. 50 വർഷമായിട്ടും ഹൈജാക്കുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കുപ്രസതി മോഹിച്ച് DB കൂപ്പറാണെന്ന് അവകാശപ്പെട്ടു 1-ലധികം ആളുകൾ മുൻപോട്ട് വന്നെങ്കിലും വിരലടയാള പരിശോധനയിലും DNA ടെസ്റ്റിലും ഇവരാരും തന്നെ യഥാർത്ഥ കൂപ്പറല്ലെന്ന് തെളിയുകയായിരുന്നു. 2016 ജൂലൈ 8 45 വർഷങ്ങൾക്ക് ശേഷം FBI കേസിൻ്റെ അന്വേഷണം അവസാനിപ്പിച്ചതായി അറിയിച്ചു. അമേരിക്കൻ വ്യോമയാന ചരിത്രത്തിൽ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന ഒരേയൊരു എയർ പൈറസി കേസായി ഇതിന്നും തുടരുന്നു. അതിലും രസകരമായ മറ്റൊരു കാര്യം കൂടിയാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, അഥവാ ദ ഗോഡ് ഗണപതി 68 എന്നൊക്കെ പറഞ്ഞ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പോസ്റ്ററിൽ മുകളിലൊരു വിമാനവും താഴെ ഒരു പാരച്യൂട്ടും പിന്നീട് വിജയുടെ 2 ചിത്രങ്ങളുമാണ് ഉൾപ്പെടുത്തി. ഇത് കാണുമ്പോൾ DB കൂപ്പറിൻ്റെ കഥയാണോ ഈ സിനിമയിൽ വരാൻ പോകുന്നത് എന്നൊരു സൂചനയായിരിക്കുമോ അവർ തരാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ചിത്രം പുറത്തിറങ്ങിയതിന് ശേഷം ബാക്കി അറിയാം. നിങ്ങൾക്കെന്തായിരിക്കും തോന്നുന്നത്? DB കൂപ്പർ ടൈം ട്രാവൽ ചെയ്തതായിരിക്കുമോ, അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവും?